السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട അദ്ദേഹ ഇസ്ലാമിക് മീഡിയ പ്രവർത്തകരെ, അതിപരിശുദ്ധമായ വിജ്ഞാനവീതിയിലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ വിവരണങ്ങളാണ് നാം, അതിൻ്റെ മഹാത്മ്യതയെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പുണ്യമായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും അതിൻ്റെ വിവരണം ചെറിയ നിലയ്ക്കെങ്കിലും പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യമായ പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ പാരായണത്തിൻ്റെ ബഹുമാനം, അത് വളരെ വലിയ ഒരു കാര്യമാണ്. അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ പുണ്യമായ ഖുർആൻ ഷരീഫ് കൊണ്ട് നാം നടത്തുന്നത്. തികച്ചും ജീവസുറ്റ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഷരീഫ്, ഹയാത്തുള്ള ഗ്രന്ഥമാണ്. സാധാരണ മറ്റു കിതാബുകളെപ്പോലെയോ ഗ്രന്ഥങ്ങളെപ്പോലെയോ അല്ല, ഖുർആൻ ഷരീഫിന് ഹയാത്തുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും എൻ്റെ ഒട്ടകത്തിൻ്റെ ഒരു കയർ നഷ്ടപ്പെട്ടതെങ്കിൽ ഞാൻ അതുപോലും പരിശുദ്ധ ഖുർആൻ ഷരീഫ് നോക്കി ഞാനത് കണ്ടെത്തും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പൂർവികരായ ആളുകളെക്കുറിച്ചും വരാനിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞു തരുന്നുണ്ട്. കേവലം 6000 ചില്ലാനും സൂക്തങ്ങളുള്ള ചെറിയ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ നോട്ടത്തിലെങ്കിലും വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളും ആശയങ്ങളുമാണ് ഖുർആൻ ഷരീഫിനുള്ളത്. അതിൻ്റെ വിശദീകരണങ്ങൾ ധാരാളമാണ്. ബഹുമാനപ്പെട്ട അലി നബി ത്വാരി ഫത്തിഹയ്യയെ കുറിച്ച് തന്നെ എനിക്ക് പറയാൻ കഴിയുമെന്ന്, എനിക്ക് വിവരിക്കാൻ കഴിയുമെന്ന് അലി നബി ത്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹയുടെ വിശകലനം വിവരിക്കുകയാണെങ്കിൽ തന്നെ 70 മുട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉണ്ട് എന്നല്ലേ അതിനെന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല ഖുർആൻ ഷരീഫിൻ്റെ ഒരു ഹറഫിന് ഒരു ഹറഫ് പാരായണം ചെയ്താൽ ഒരു ഹറഫിൻ്റെ കൂലിയല്ല, ഒരു ഹറഫിന് ഒരു ഹസനത്താണ്. ആ ഒരു ഹസനത്തിന് തന്നെ 10 ഹസനത്തിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അപ്പോൾ പുണ്യമായ ഖുർആൻ ഷരീഫിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും 10 പുണ്യം ചെയ്തതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ കൂലിയാണ് അല്ലാഹു തആല നൽകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബി അശ്റത്തി അംസാലിഹാ. വല്ലവനും ഖുർആൻ ഷരീഫിൻ്റെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു ഹസനത്താണ് ലഭിക്കുക. ആ ഒരു ഹസനത്ത്, ഒരു ഹസനത്തിൻ്റെ കൂലി ഒരു ഹസനത്തിൻ്റെ കൂലിയല്ല, 10 ഹസനത്തിൻ്റെ കൂലിയാണ് അല്ലാഹു തആലവന് കൊടുക്കുന്നത്. അലിഫ് ലാം മീം ലാ അഖൂലു, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹറുഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒറ്റ ഹറുഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയോ ലാക്കിൻ അലിഫുൻ ഹറുഫുൻ വലാമുൻ ഹറുഫുൻ മീമുൻ ഹറുഫുൻ. അലിഫ് ലാം മീം എന്ന് ഉച്ചരിക്കുമ്പോൾ ഒറ്റ ഹറഫിൻ്റെ കൂലിയല്ല, ആ എത്ര അക്ഷരങ്ങളാണ് അതിലുള്ളതെങ്കിൽ ഓരോ അക്ഷരത്തിൻ്റെയും ഹസനത്ത് 10 വർദ്ധിപ്പിച്ചിട്ടുള്ള കൂലിയാണ് അലിഫ് ലാം മീം എന്ന് ഉച്ചരിക്കുമ്പോൾ പോലും അല്ലാഹു തആല നൽകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖുർആൻ ഷരീഫ് നോക്കുന്നത് പോലും പുണ്യമായ കാര്യമാണ്. ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും നോക്കുന്നതും എല്ലാം പുണ്യമാണ്. അതിലൊക്കെയും ബഹുമാനവും ശ്രേഷ്ഠതയും ഹസനത്തും കിട്ടുന്ന സാലിഹായ ഇബാദത്തുകളായി
അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന ഒരു പവിത്രത മറ്റൊരു ഗ്രന്ഥത്തിനുമില്ല. അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്ന ജീവസ്സുറ്റ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഷരീഫ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഷരീഫിൻ്റെ ആ പദങ്ങൾ, അതിൻ്റെ ആ വചനങ്ങൾ നമ്മോട് അള്ളാഹു സംസാരിക്കുന്ന വചനങ്ങളാണ്. നാം പരിശുദ്ധമായ നമസ്കാരത്തിൽ റബ്ബോട് മുനാജാത്ത് നടത്തുമ്പോൾ അള്ളാഹുവിനോട് നാം സംസാരിക്കുന്നത് പോലെ അള്ളാഹു പുണ്യമായ ഖുർആൻ ഷരീഫിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ ആ പാരായണം എത്രത്തോളം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു, അത്രത്തോളം നാളെ ആഖിറത്തിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഉയരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് ഖുർആൻ ഷരീഫുമായുള്ള ആ അടുപ്പം വർദ്ധിപ്പിക്കുവാനും ഖുർആൻ ഷരീഫിൻ്റെ പാരായണം അധികരിപ്പിക്കുവാനും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.